എന്താടാ 2024 മലയാള സിനിമയ്ക്ക് തീ വർഷം. എല്ലാവർക്കും നമസ്കാരം. സൂക്ഷ്മദർശിനി എന്ന സിനിമ കണ്ടോ? സിനിമയുടെ റിവ്യൂലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു 10 സെക്കൻഡ് കൊണ്ട് ചെറിയ ചില കാര്യങ്ങൾ കൂടി പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഇപ്പം ഷുഗർ കോട്ട് ചെയ്തിട്ടുള്ള കുറേയധികം റിവ്യൂസ് കാണാനിടയായിട്ടുണ്ട്. അതായത് അതിലെ നടീനടന്മാരോ അല്ലെങ്കിൽ അതിലെ സംവിധായകരോ അവരൊക്കൊന്നും അധികം വേദനിപ്പിക്കാതെ ഉള്ള റിവ്യൂസ് കുറേയധികം കാണാനിടയായിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് റിവ്യൂസ് അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഓപ്പണായിട്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നമെന്ന് അറിയത്തില്ല, എനിക്കറിയത്തില്ല. ഏതായാലും ഈ റിവ്യൂ ഭയങ്കരമായിട്ട് ഓപ്പണായിരിക്കും. എനിക്ക് ഈ സിനിമയിലെ തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ള കുറേ നെഗറ്റീവ്സിനെ കുറിച്ച് പറയണം. എന്തുകൊണ്ടാണ് നസ്രി ഈ സിനിമയിൽ അഭിനയിച്ചതെന്നൊക്കെ വരെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 10-30 മിനിറ്റ് ഒരു ചലനവും ഇല്ലാത്തൊരു പടം, മ്യൂസിക്കലി ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷമാണെങ്കിലും അല്ലെങ്കിൽ ബേസിൽ നസ്രി എന്നിവരുടെ ആ ഒരു അത്രയും ടാലൻ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വന്നു നിന്നിട്ട് പോലും ആ സിനിമയിലോട്ട് കയറാൻ നമുക്ക് പറ്റുന്നില്ല. ആൻഡ് ബാക്കിയുള്ളവർ സി ആ ഒരു വില്ലേജ് പറഞ്ഞ് കാണിക്കുന്നുണ്ട്, ഇവർ വന്ന് താമസിക്കുന്ന ഒരു വില്ലേജൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അതൊന്നും ഒട്ടും നമുക്ക് റിലേറ്റബിൾ അല്ലാണ്ട് ഭയങ്കരമായിട്ട് നമ്മളൊരു ഔട്ട്സൈഡറെ പോലെ തോന്നുന്ന രീതിയിലുള്ളൊരു 30 മിനിറ്റ്. ആ 30 മിനിറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോൺ എടുത്ത് പരിശോധിച്ചു, കുറേ നോട്ടിഫിക്കേഷൻസ് നോക്കി, ഞാൻ മെസ്സേജ് അയച്ചു, ചേട്ടൻ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഒരു ആശ്വാസം എന്ന രീതിയിൽ ഒരു പ്ലോട്ട് പോയിന്റ് കയറി വരുന്നത്. അത് കഥയിലോട്ട് കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് പോയിന്റ് കയറി വന്നു. ഫസ്റ്റ് ഹാഫിനോട് അടുത്തൊരു ഇൻ്റർവെല്ലൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ കഥയിലോട്ട് ഇന്നെ, അതായത് എന്താണ് ഇവർ പറയാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ആ ഒരു ഇൻ്റർവെല്ല് എൻ്റോടുകൂടി തന്നെ നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അത്രയും നേരം ഇവരിട്ട് കഷ്ടപ്പെടുത്തി നമ്മളടുത്ത് ഇതിലോട്ട് എങ്ങനെ കയറും എങ്ങനെ കയറും എന്നൊക്കെ നമ്മളിങ്ങനെ മുഷിഞ്ഞു. ഇനി സെക്കൻഡ് ഹാഫിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ കാസ്റ്റ് ഓരോന്ന് എടുത്ത് ഇങ്ങനെ നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു. നസ്രിയ ഇട്ടിവെട്ട് പെർഫോമൻസ് സെക്കൻഡ് ഹാഫ്, ബേസിൽ പൊളിച്ചോട്ടിക്കോ, ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ, നമ്മൾ ഞെട്ടിപ്പോ. ഒരു പോലീസ് ഓഫീസറൊക്കെ വന്ന് നിൽക്കുന്ന പോലത്തുള്ള ഒരു ഗാംഭീര്യമുള്ള ഒരു പവറുള്ള റോള്. ദീപക് പറമ്പോലെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ് ഭരതൻ രസികനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര എന്നുവെച്ചാൽ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് അഖില ഭാർഗവ നൈസ് നൈസ്, ആ കൃത്യമായിട്ട് ആ റോൾ എന്താണ് കൊടുത്തിട്ടുള്ളത് അത് കൃത്യമായിട്ട് ഇങ്ങ് വന്നു. ആൻഡ് പൂജ മോഹൻരാജ്, പുള്ളിക്കാരി ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്, പുള്ളിക്കാരുടെ റിയാക്ഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ബോഡി ലാംഗ്വേജ് നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ചധികം റോളുകൾ പുള്ളിക്കാരിക്ക് ഈ സിനിമ കഴിഞ്ഞിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മെറിൻ ഫിലിപ്പ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മെറിൻ ഫിലിപ്പും വളരെ ഡീസൻ്റായിട്ട് ആ ക്യാരക്ടർ കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊന്നുമല്ല എനിക്ക് എടുത്തു പറയാനുള്ള ഒരാൾ, അത് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ള ക്രിസ്റ്റോ സേവിയറാണ്. അമ്പ മോനെ, ഇട്ടിവിട്ട് മ്യൂസിക്, ഇമ്മാതിരി സാധനം ഞാൻ കണ്ടിട്ടേ ഇല്ല. ആ കഥയ്ക്ക് വേണ്ട മ്യൂസിക്, നമുക്ക് നമ്മളെ ശ്വാസം ഇങ്ങനെ ബ്രീത്ത് ചെയ്യുമ്പം ഈ മ്യൂസിക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഒരു ഇമോഷൻ എടുത്ത് വെളിയിലിടുന്ന രീതിയിലുള്ള മ്യൂസിക്കാണ് കെട്ടുക്കാച്ചി പരിപാടി. ഇനി സ്ക്രീൻ പ്ലേ അതുൽ രാമചന്ദ്രൻ, വാട്ട് എ റൈറ്റിംഗ്! എന്താടാ 2024 മലയാള സിനിമയ്ക്ക് തീ വർഷം, ഈ ഇടിവെട്ട് വർഷം, പൊള്ളി വർഷം. എന്നാ കണ്ടന്റുകളാണ് വരുന്നത്, എന്ത് പെർഫോമൻസുകളാണ് വരുന്നത്! എന്താണ്ടാ മലയാള സിനിമ, ഇതാണ്ടാ മലയാള സിനിമ, ഇതാവണം മലയാള സിനിമ. അമ്മാതിരി അമ്മാതിരി കണ്ടന്റ്, ആ നമുക്ക് പ്രെഡിക്റ്റബിൾ ഒന്നും അല്ലാത്തൊരു രീതിയിലൊരു സാധനമാണ് അവർ തന്നിട്ടുള്ളത്. ആൻഡ് നസ്രിയോട് എനിക്ക് പറയാനുള്ളത്, കലക്കൻ അഭിനയമായിരുന്നു, പക്ഷേ ഈ ഒരു സിനിമ വേണമെങ്കിൽ ഒരു പുതുമുഖ നടിക്ക് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. അത്രയ്ക്കും ഒരു കിക്കുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു ഇതിനൊരു സെക്കൻഡ് പാർട്ടിനൊക്കെ ഉള്ളൊരു ഒരു കണ്ടൻ്റ് ഉണ്ട്. അമ്മാതിരി ഒരു പവർ സാധനമാണ്. എന്നാൽ ഇത് വളരെ സട്ടിലായിട്ട് ഒരു ഒരു പൂച്ചക്കുട്ടി അല്ലെങ്കിൽ ഒരു എലിക്കുട്ടിയൊക്കെ ഇങ്ങനെ കളിക്കുന്ന രീതിയിലാണിത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു കിക്കുണ്ടല്ലോ, എൻ്റെ ബേസിലും നസ്രിയയും തമ്മിലുള്ളൊരു പരിപാടിയുണ്ട്, വേറെ ലെവൽ സാധനം. അത് എനിക്കത് ഇമോഷൻ അങ്ങ് പറയാൻ പറ്റില്ല, അമ്മാതിരി സാധനമാണെന്നുള്ള. ഐ ലവ് മലയാള സിനിമ സോ മച്ച്. എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നത് ഈ ഒരു സിനിമ കണ്ടതിൽ, അല്ലെങ്കിൽ ഈ വർഷത്തെ എല്ലാ സിനിമകളും കണ്ടതിൽ. സോ ഇത് മിസ്സാക്കരുത്, പെട്ടെന്ന് പോയി കാണുക. ഇതിൻ്റെ സസ്പെൻസ് ഒന്നും അറിയില്ല, എത്രയും പെട്ടെന്ന് ഓടി ടിക്കറ്റിൽ കയറുക, പടം കാണുക, എൻജോയ് ചെയ്യുക. ബ്രീത്ത്, ആ ഒരു ശ്വാസപ്രശ്നം അനുഭവിക്കുക, അതായത് ആ ഇൻറ്റൻസ് ത്രില്ലിംഗ് സാധനം അനുഭവിക്കുക, ഇങ്ങ് വരിക. അസാധ്യ സിനിമ, ഗംഭീര റിപ്പോർട്ടായിരിക്കും, ഭയങ്കരമായിട്ട് ചുരുളോടാൻ പോകുന്ന സിനിമയായിരിക്കും. ആൻഡ് കിഷ്കിൻ്റെ ഗാനത്തിന് ശേഷം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന
മലയാള സിനിമ ആയിരിക്കും. അതും ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യും അമ്മാതിരി സെയിം സാധനമാണ് അമ്മ എടുത്തു വെച്ചിട്ടുള്ളത്. ആൻഡ് എനിക്ക് ഇനി ഒന്നും പറയാനില്ല, എല്ലാം പൊളിയായിരുന്നു. എം സി ജിതിൻ അണ്ണ ഡയറക്ടർ അണ്ണ, നിങ്ങൾ വമ്പൻ സാധനം കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതിത് കൊച്ചു കുഞ്ഞ് എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു പൂച്ചയൊക്കെ പോലെ വന്നിട്ട് പുലിയായിട്ടാണ് പുലി ഇറക്കി വിട്ടേക്കുന്നത്. ഇടിവെട്ട് ഇടിവെട്ട് ഒന്നും പറയാനില്ല, എല്ലാവരും പെട്ടെന്ന് പോയി കാണുക, കണ്ടവരവരുടെ അഭിപ്രായം പറയാം. ഐ എം സോ ഹാപ്പി, ഭയങ്കര സന്തോഷം.